നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ റൂമിലാണ്. ഈ റൂമിൻ്റെ വൃത്തിയൊക്കെ കണ്ട് നിങ്ങളിതാക്കരുത്, ഉള്ള അലങ്കോലമാണ്. പിന്നെ അതേപോലെ ഇതൊക്കെ ഫുള്ള് നമ്മുടെ സ്റ്റിക്കർ ആട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്റ്റിക്കർ വേണ്ടവര് ഇതാക്കെ മെസ്സേജ് അയക്കേ. അപ്പം അങ്ങനെ സ്റ്റിക്കർ വേണ്ട ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ ആകെ 7 പാക്കറ്റായിട്ടുള്ളൂ. നമ്മൾ ഡൽഹിയിൽ നിന്ന് അടിച്ചത് ബാക്കി ഈ ഒരു കാണുന്ന സ്റ്റിക്കർ മാത്രമേ ബാലൻസ് ഉള്ളൂ, ബാക്കി ഫുള്ള് കാലി കിട്ടും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് കുടിക്കുന്നുള്ള മെസ്സേജ് ഇപ്പം കുറേ പേരുണ്ട്, കുറേ ആൾക്കാർ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ നേരെ ടൗണിൽ പോയിട്ട് സ്റ്റിക്കർ അടിക്കും, ഷോപ്പിൽ പോയിട്ട്. ഇങ്ങനത്തെ ചിലപ്പം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയാൽ ഇതിനി നമ്മൾ നേരെ റൗണ്ട് ഷേപ്പത്തിൽ അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതേപോലെ ഇതേ നമ്മുടെ കിസാൻ്റെ പിന്നെ ഇത് കാലിക്കറ്റ് നടന്നൊരു IPM എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഇതാണ് കേട്ടോ, ചാരിറ്റി വർക്കിൻ്റെ. അപ്പം അങ്ങനത്തെ ഒരു ബാഡ്ജ് ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം എന്തായാലും ഇപ്പം കുറച്ച് സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ബാഡ്ജ് ഇറക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ബാഡ്ജ് സെയിൽ ചെയ്യുക. ഇപ്പോൾ സ്റ്റിക്കർ നമ്മൾ ഫ്രീ ആയിട്ടോ. അപ്പം തന്നെ ഒരാൾക്കും എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ്. ആ അപ്പം നമ്മൾ എവിടെയൊക്കെ ആ ഒരു താഴത്തും ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ആയിരിക്കും. മാക്സിമം എല്ലാവരും ഒരു ബാഡ്ജ് ഇട്ട വാങ്ങിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ എന്തെങ്കിലും നമ്മളിപ്പം ഓർഡർ കൊടുക്കണമെങ്കിൽ ഓർഡർ കൊടുത്തിട്ട് ആകെ നമ്മൾ കുറച്ച് പീസായിട്ട് അടിക്കണം, ഒരു 100-150 പീസായിട്ട് അടിക്കണമല്ലോ. പറഞ്ഞല്ലോ കയ്യിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ടൈറ്റിലാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ബാഡ്ജ് വാങ്ങി സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ ഒരു സപ്പോർട്ടാണ് എനിക്കുള്ളത്. അടുത്തൊരു യാത്ര പോകണമെന്നുണ്ട്, കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ എൻ്റെ ബൈക്ക് സ്കൂട്ടർ അല്ല ബൈക്ക് RX 100 അത് സെയിൽ ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽസ് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് നിൽക്കണം, ഒരു ദിവസം പോലും നിൽക്കാതിപ്പം തന്നെ ഞാനിപ്പം വീട്ടിൽ 1 മാസത്തോളമായി. ഈ 1 മാസത്തോളം വന്നിട്ട് ആകെ 2 ദിവസം എറണാകുളം നമ്മൾ 3 പോയൊരു യാത്ര. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വീഡിയോസ് ഇങ്ങനെ വരണമെങ്കിൽ നമുക്ക് കയ്യിൽ ക്യാഷ് വേണം യാത്ര പോകണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ RX 100 കൊടുത്തിട്ട് വേറൊരു സ്കൂട്ടർ എടുത്തിട്ട് അതിൽ ഒരു ഓൾ ഇന്ത്യ റൈഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഞാൻ ഈ ഒരു ബാഡ്ജ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം കഴിയണത്രോളം അത് വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും സ്റ്റിക്കർ നമ്മൾ കൊടുക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വന്നാൽ അവർക്ക് കൊടുക്കണ വീഡിയോ കണ്ടിരിക്കണം. പിന്നെ അതേപോലെ ഇത് നാളെ സ്റ്റാമ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ആള് വരുന്നൊരു വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു വെല്ലടിച്ചപ്പോൾ വന്നതാണ് ഇതേ ഇതാളെ കൊണ്ടുപോകാം. മാസ്ക് ഇരിക്കോ, പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് തരുൺ, ഇപ്പം വീണ്ടും അടുത്ത് തന്നെയാണ്. അപ്പം സ്റ്റിക്കർ അടിക്കുന്നുണ്ട്, മേടിക്കാം എന്നാണ്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഫസ്റ്റ് സ്റ്റിക്കർ ഇവനെ കൊടുക്കുകയാണ്. അതേ നമ്മളിത് ഇവനെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഐശ്വര്യമായിട്ട് ഒട്ടിച്ചോ. എന്തായാലും കുറച്ച് ആൾക്കാർക്കും കൂടി നമ്മൾ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഇതേതാ മാച്ച് സിറ്റിയോ? ഓക്കെ ഒട്ടിച്ചോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റിക്കർ ഇവർ വന്ന് കൊടുത്ത സ്റ്റിക്കർ ആട്ടോ, അല്ലാതെ നമ്മളെ സൈക്കിളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു ഇതൊക്കെ നമുക്ക് നാളെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കൊടുക്കാം കുറേ ആൾക്കാർ. അപ്പം എന്തായാലും എന്താ പറയാനുള്ള നമുക്ക്? അപ്പം എന്തായാലും ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ചെക്കനെ നമ്മൾ സ്റ്റിക്കർ കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ മാമൻ്റെ മോനാണ്. പേര് പറഞ്ഞു കേടാ, അലീസിയാൻ. ആ ഓക്കെ, എന്താ പറയടി? ഞാൻ അന്നൊന്ന് യൂട്യൂബ് ചാനൽ ഇട്ടാലോ എന്ന് ആലോചിക്കാം. പാജി അവതെ നമ്മുടെ അലീസിയാൻ്റെ വണ്ടീൻ്റെ മുകളിലുണ്ട്. എവിടാണ് അത് ഒട്ടിച്ചേ സ്റ്റിക്കർ? പുതിയ സൈക്കിളാ? ഓക്കെ, ഇത് അവൻ്റെ പഴയ സൈക്കിളാട്ടോ. കണ്ടിട്ടാരും കുറ്റം പറയരുത്. പുതിയ സാധനം മുകളിൽ കിടക്കുന്നുണ്ട്. ഇനി അതേ നമ്മുടെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ അതേപോലെ ഇത് ഈ ഒരു റോഡ് ബൈക്ക് കമ്പനിക്കാരൻ്റെയാണ്, വിവേക് എന്ന് പറഞ്ഞ കമ്പനിക്കാരൻ്റെയാണ്. അപ്പം തൽക്കാലത്തൊക്കെ നമ്മളൊരു 2021 കിലോമീറ്റർ ചവിട്ടുന്ന ഒരു ചലഞ്ച് ഉണ്ട്. അപ്പം അതിന് വേണ്ടി എടുത്തോണ്ട് വന്നു. എൻ്റെ ബൈക്കിൽ പോയി കാണണം. എന്തായാലും നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. നമ്മളെ റൂമിലേക്കട്ട പോകണം. ഇതാണ് അവൻ്റെ സൈക്കിള്. എവിടെയാണ് ഒട്ടിച്ചതെന്നൊക്കെ അറിയാം. അല്ലാ
രണ്ടെണ്ണം മൂന്നെണ്ണ കയറ്റുകൊണ്ട് ഒട്ടിച്ച് താഴത്ത് വെച്ചപ്പോൾ ഒറ്റന്നെ ഒട്ടിച്ചുള്ളൂ പറഞ്ഞു. ഒന്ന് തവിട്ടിച്ചിന് ഒന്ന് തവിട്ടിച്ചിന്. ആരും എൻ്റെ റൂമിൻ്റെ ഇത് നോക്കരുത് കേട്ടോ, ഫുൾ അലങ്കളിയായിരിക്കും. നമ്മളൊരു ട്രാവൽ പാഷൻ ഉള്ളതിനോണ്ട് അല്ലേ. യാ ഇതാണ് കഥ. ഇവിടെ ഫുള്ളും നമ്മുടെ കേറ്റുക റൈഡിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ അവസ്ഥ ഒക്കെ കണ്ടാക്കും മനസ്സിലാവും. പിന്നെ അതേപോലെ ഇത് ഫുള്ളും ഗാഡ്ജറ്റ് അങ്ങനത്തെ വയറ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. ഇത് ഇപ്പോൾ ഉള്ള ഇനി സ്റ്റിക്കറിൽ ഇപ്പോൾ ഉള്ളതിൽ ബാക്കി ഈ ഒരു മൂന്ന് സ്റ്റിക്കർ ഇത് വേറെ അടിക്കാൻ പോകണം. പിന്നെ അതേപോലെ ഇത് മണാലിയിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ് പുപ്പിൻ്റെ അവസ്ഥയൊക്കെ എന്തായാലും അത് ഇലകി ഫില്ല് ചെയ്ത് വെച്ചോട്ടത്. എന്തായാലും കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും ഇതിലിനി സ്റ്റാമ്പ് കൊട്ടിക്കണം. സ്റ്റാമ്പ് ഒട്ടിച്ച് നേരെ പോസ്റ്റ് ഓഫീസിൽ പോകണം, കൊടുക്കണം. അതേപോലെ ഇപ്പോൾ ഇത് ചെറുത്തിട്ട് നേരെ സ്റ്റിക്കർ അടിക്കുന്ന കടയിലേക്ക് പോകാം. ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ സ്റ്റിക്കർ അടിക്കുന്ന കടയിലേക്ക് പോകാം. വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? പിന്നെ അതേപോലെ അതെ നമ്മൾ ആദ്യം എടുത്ത സ്റ്റോറി കണ്ടിട്ടോ? മൂപ്പര് മോനെ 10 കേഡ്സിന്റെ ഇതൊന്നും ഇല്ലേ, സെലിബ്രേഷൻ ഒന്നും ഇല്ലേ? ആ എന്തായാലും നമ്മൾ ലോങ് കവറും പശ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നാണ്. എവിടെ നോക്കട്ടോ, ഇത് 25 ലോങ് കവർ ആട്ടെ, 25 ലോങ് കവർ കമ്മുണ്ട്, മുലാലി ഉണ്ട്. ഏ നമ്മളെ ലോങ് കവർ ഇവിടെ കൊട്ടിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം റൗണ്ടിൽ അടിച്ചത് അല്ല, അവിടെ സ്റ്റിക്കർ അടിച്ച് അറിയാം. നമ്മൾ സ്റ്റിക്കറൊക്കെ ചെയ്ത് ഇത് കട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓരോ അഡ്രസ്സൊക്കെ എഴുതി ഓരോരുത്തരും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മെല്ലെ പാക്ക് ചെയ്തിട്ട് മെല്ലെ കൊടുത്ത് അയക്കണം. അപ്പോൾ ഒക്കെ ഇനി ഇത് പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവരുന്ന സീൻ കാണാം. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ട വിഷ്വലിൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഇനി ശനിയാറായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നേരെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് നേരെ പോസ്റ്റ് പെട്ടിയിലിടാം. അപ്പോൾ എന്തായാലും ഇത് നേരെ നമ്മൾ അവിടെ പോയിട്ട് പോസ്റ്റ് ചെയ്യാം. എന്നാൽ എത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് എനിക്ക് ഒട്ടിച്ചിട്ട് എനിക്ക് കഴിയുകയാണെങ്കിൽ മെൻഷൻ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴത്തുണ്ട്, അപ്പോൾ അതിൽ കയറി മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ വന്ന് ആ കാണുന്ന പെട്ടിയിൽ കൊണ്ടിട്ട് ഇതിങ്ങനെ പോവുക. നല്ല വേർപ്പ്, നല്ല ചൂടിട്ടോ. എന്തായാലും ചോറ് നേരെ വീട്ടിലേ പോകണം. അവിടെ പോയിട്ട് ലാസ്റ്റ് വൈൻഡ് ഇപ്പോൾ എടുത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, തിരിച്ച് റൂമിലൊക്കെ എത്തി, വീട്ടിലെത്തി. അപ്പം ബെഡൊക്കെ ഒന്ന് ചേഞ്ചൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു 4-5 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ താഴത്ത് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിൽ മെൻഷൻ ചെയ്യാം സ്റ്റോറി ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.